ബിഗ് ബോസ് താരമായ അസി റോക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമ സീരിയൽ താരവും റോക്കിയുടെ ഉറ്റ സുഹൃത്തുമായ അനു ജോസഫിനെയും വീഡിയോയിൽ കാണാം ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി ബിസിനസ് പാർട്ട്നേഴ്സുമാണ് അനു ജോസഫും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റാണ് സീസൺ അഞ്ചിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായിരുന്നു അനു ജോസഫ് മുപ്പത്തിയഞ്ച് ദിവസത്തോളം ഹൌസിൽ നിന്ന ശേഷമാണ് അനു ജോസഫ് പുറത്തായത് ബിഗ് ബോസ് ഷോയെ കുറിച്ചും സീസൺ ആറിൽ തന്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും റോക്കി പങ്കിട്ട പുതിയ വീഡിയോയിൽ അനു ജോസഫ് പറയുന്നുണ്ട് പുറത്തുനിന്ന് കാര്യങ്ങൾ കണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല അതിനുള്ളിൽ കയറിയാൽ കാര്യങ്ങൾ മൊത്തത്തിൽ മാറും നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ അത് വേറൊരു ലോകമാണ് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ മൈൻഡ് കൈവിട്ടു പോകുമെന്നാണ് റോക്കിയും അനു ജോസഫും പറയുന്നത് നൂറു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് താൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത് എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ പോരേണ്ടി വന്നുവെന്ന് വീഡിയോയിൽ റോക്കിയും പറയുന്നുണ്ട് മുപ്പത്തി അഞ്ച് ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ കഴിഞ്ഞുവെന്ന് അനൂപ് പറയുന്നു ഈ സീസണിൽ നിനക്ക് ആരെയാണ് ഇഷ്ടമെന്ന് റോക്കി ചോദിച്ചപ്പോൾ അനു ജോസഫ് കുറച്ചധികം നേരം ആദ്യം ആലോചിച്ചു അതിനിടയിൽ അൻസിബിയുടെയും അർജുൻറെയും ഋഷിയുടെയും പേരുകൾ റോക്കി പറഞ്ഞുവെങ്കിലും അനു ജോസഫ് പറഞ്ഞത് തനിക്കിഷ്ടം ജാസ്മിനെയാണെന്നാണ് ബിഗ് ബോസ് ഹൌസിൽ റോക്കിയുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അൻസിബിയും ഋഷിയും അർജുനും റോക്കി ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന്റെ പേരിൽ പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഇവർ മൂന്ന് പേരുമായിരുന്നു അൻസിബിയും ഋഷിയും അർജുനും റോക്കിയും തുടക്കം മുതൽ തന്നെ ഒരു ടീമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകവെയാണ് ചില അപ്രതീക്ഷിത സംഭവങ്ങളുണ്ടായി റോക്കി പുറത്തായത് റോക്കിയെ പ്രൊവോക്ക് ചെയ്തതിൽ പ്രധാനിയായിരുന്നു ജാസ്മിൻ ഒരിക്കൽ ജാസ്മിനും ഗബ്രിയും പ്രൊവോക്ക് ചെയ്തപ്പോൾ ദേശീയ കാരണം റോക്കി ഹൗസിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ചു തകർക്കുക വരെ ചെയ്തിരുന്നു ആറു വർഷത്തെ തന്റെ സ്വപ്നത്തിന്റെ ഭാഗമായാണ് റോക്കി ബിഗ് ബോസ് വീട്ടിലെത്തിയത് പക്ഷേ അധിക കാലം അവിടെ നിൽക്കാൻ റോക്കിക്ക് സാധിച്ചില്ല സിജോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പുറത്തായില്ലായിരുന്നുവെങ്കിൽ റോക്കിയുടെ നല്ല ഗെയിം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഒരു വാക്ക് വാക്കുതർക്കം മൂർച്ഛിച്ചപ്പോഴാണ് സിജോയുടെ മുഖത്തെ ശക്തമായി അസി റോക്കി ഇടിച്ചത് ആ ഇടയിൽ ഗുരുതരമായ പരിക്കാണ് സിജോയ്ക്ക് അതേ തുടർന്ന് സിജോ ദിവസങ്ങളോളം ആശുപത്രിയിലാകുകയും മുഖത്ത് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തു ചെറിയ രീതിയിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്താൽ പോലും സ്പോർട്ടിൽ എവിറ്റാക്കും അതിനാൽ റോക്കി ചെയ്തത് ഗുരുതരമായ തെറ്റായതിനാൽ ഉടൻ തന്നെ ബിഗ് ബോസ് ടീം റോക്കിയെ മത്സരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു മത്സരത്തിൽ നിന്നും പുറത്തായ ശേഷം തന്നോട് ക്ഷമിക്കണമെന്നും മത്സരത്തിലേക്ക് തിരിച്ചെടുക്കണമെന്നും ബിഗ് ബോസ് ടീമിനോട് പല ആവർത്തി ആവശ്യപ്പെട്ട് അസി വീഡിയോ പങ്കുവച്ചിരുന്നു പക്ഷെ ഫിസിക്കൽ അസോൾട്ടിന് പുറത്തായാൽ തിരിച്ചു ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാവില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്നും തിരികെ വന്ന ശേഷം റോക്കി സോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് മാത്രമല്ല ബിഗ് ബോസിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് റോക്കി തന്റെ ഇൻസ്റ്റഗ്രാം വഴി വീഡിയോകളും ഇപ്പോൾ പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്